ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കുന്നത് സദ്യ സ്പെഷ്യൽ കുറുക്ക് കാളനാണ്. എല്ലാവർക്കും ദേവീസ് കറി വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമുക്ക് സദ്യയിലുണ്ടാക്കുന്ന ആ കുറുക്ക് കാളൻ പെർഫെക്റ്റായി എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മാത്രം മതി. അതിനുവേണ്ടി ഞാൻ ചേനയും ഒരു നേന്ത്രക്കായും ഇവിടെ എടുത്തിട്ടുണ്ട്. ഇതിൽ നിന്ന് ചേന ചെറിയ പീസാക്കി മുറിച്ചെടുക്കുക. അതിനുവേണ്ടി ഞാൻ എണ്ണ പുരട്ടിയിട്ടുണ്ട് കയ്യിൽ. അപ്പം നമുക്കിത് ചേന മുറിക്കുമ്പോൾ കൈ ചൊറിയില്ല. ചേന മുറിച്ചതിന് ശേഷം നമ്മൾ അതിൻ്റെ പിറക് വശത്തുള്ള ഈ തൊലി ഒന്ന് ചെത്തി മാറ്റണം. അതിനുശേഷം സ്ക്വയറായി മുറിച്ചെടുത്തിട്ടുണ്ട്. ഞാനിവിടെ നേന്ത്രക്കായും ചേനയൊക്കെ ഇതുപോലെ മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി ചേന പെട്ടെന്ന് വെന്ത് കിട്ടുന്നതുകൊണ്ട് നമ്മൾ കുക്കറിൽ വേവിക്കാൻ പാടില്ല. ഒന്നുകിൽ മൺചട്ടിയിലോ മറ്റേതെങ്കിലും സ്റ്റീൽ പാത്രത്തിലോ വേവിച്ചെടുക്കാം. ഞാനിവിടെ മൺചട്ടിയിലാണ് വേവിക്കുന്നുള്ളത്. ചട്ടിയിലേക്ക് ഈ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം. പിന്നെ അതിലേക്ക് ഒരു ടീസ്പൂൺ കുരുമുളക് ക്രഷ് ചെയ്തതാണ്, ഒരു ടീസ്പൂൺ ഉപ്പ്, കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. പിന്നെ വേവിക്കാൻ ആവശ്യമുള്ള വെള്ളവും കൂടി ചേർത്ത് നമുക്ക് മൂടി വെച്ച് വേവിക്കാം. ഞാനിവിടെ വലിയൊരു കപ്പ് വെള്ളമാണ് എടുത്തത്. നമ്മുടെ കഷ്ണങ്ങൾ മുങ്ങിക്കിടക്കുന്ന തരത്തിലുള്ള വെള്ളം ഉണ്ടായാൽ മതി. ഇടയ്ക്ക് നമ്മൾ തുറന്നൊന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ ഇത് നമുക്ക് മൂടി വെച്ച് വേവിക്കാം. ആ സമയത്ത് നമുക്ക് ഇതിന് വേണ്ടുന്ന അരപ്പ് റെഡിയാക്കാം. അതിനു വേണ്ടി ഞാൻ 2 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്, 250 ml കപ്പിലാണ്. പിന്നെ ഇതിലേക്ക് 1/2 ടീസ്പൂൺ ജീരകം, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇത്രയും ചേർത്ത് നല്ല മഷി പോലെ അരച്ചെടുക്കണം. അപ്പോൾ ഇത് ഈ കഷ്ണമൊക്കെ നമ്മളിത് വെന്തിട്ടുണ്ട്. ഈ ചേന വേവെന്താണ് കണക്ക്, നിങ്ങളൊന്ന് അത് ചേന വെന്തോ നോക്കിയാൽ മാത്രം മതി. ഇനി നമുക്കിതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന കൂട്ടിച്ചേർത്ത് കൊടുക്കാം. നല്ല മഷി പോലെ അരഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പം ഇതും ചേർത്ത് നമുക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്യണം. അതിന് ഇതിന് ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/2 കപ്പ് വെള്ളമാണ് കേട്ടോ ചേർത്ത് കൊടുത്തില്ല, അധികം വെള്ളം വേണ്ട. ഇത്രയും ചേർത്ത് നന്നായി ഇതിലേക്ക് മിക്സ് ചെയ്ത് ഇതൊന്ന് തിളപ്പിക്കണം. ഇളക്കി തന്നെ തിളപ്പിച്ച് കൊടുക്കണം, മൂടി വെക്കേണ്ട ആവശ്യമില്ല. ഇത് നന്നായി തിളച്ചതിന് ശേഷമാണ് നമ്മൾ തൈര് ചേർത്ത് കൊടുക്കേണ്ടത്. ഇപ്പോൾ ഇതാ ഇവിടെ 1/4 കപ്പ് തൈര് ഞാൻ ഉടച്ചെടുത്തിട്ടുണ്ട്, നന്നായി സ്പൂൺ കൊണ്ട് ഉടച്ചതാണ്. ഇത് നമ്മൾ തലേ ദിവസം അല്ലെങ്കിൽ ഒരു ദിവസം മുന്നേ ഉറച്ച തൈര് തന്നെയാവണം കേട്ടോ, അധികം പുളിയുള്ള തൈരാവാൻ പാടില്ല. ഇപ്പം ഇത് തേങ്ങയൊക്കെ നന്നായി തിളച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് തൈരൊഴിച്ച് കൊടുക്കാം. തൈരൊഴിച്ച് കൊടുത്താൽ പിന്നെ അധികം തിളക്കേണ്ട ആവശ്യമില്ല. ഇതെല്ലാം കൂടി ഒന്ന് യോജിപ്പിക്കാം. നമുക്ക് നന്നായി യോജിപ്പിച്ചതിന് ശേഷം ഇതിൻ്റെ ഇതുപോലെ തിള വന്ന് തുടങ്ങുമ്പോൾ നമ്മൾ ഓഫ് ചെയ്യണം. അപ്പോൾ ഇപ്പോൾ ഇതെല്ലാം കൂടി നന്നായി യോജിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാ ഇതിൽ ഇതാ ഇവിടെയൊക്കെ ബബിൾസ് വരാൻ തുടങ്ങി. ഇനി നമുക്കിത് ഓഫ് ചെയ്യാം. ഇല്ലെങ്കിൽ ഇത് ഈ ചട്ടിയിൽ തന്നെ ഇരുന്ന് കുറച്ചും കൂടി കുറുകും. അപ്പോൾ നമ്മുടെ കുറുക്ക് കളൻ ഇപ്പോൾ ഏകദേശം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് താളിച്ച് ചേർക്കാം. വെളിച്ചെണ്ണ ചൂടാകാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ കടുക്, 1/2 ടീസ്പൂൺ ഉലുവ, 2 ഉണക്കമുളക്, കറിവേപ്പില ഇത്രയും ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്കിതിൽ ഒരു പ്രധാനമായിട്ട് വേണ്ടത് നെയ്യാണ് കേട്ടോ. ഏകദേശം 1 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് സദ്യയിലൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോഴാണ് ഇതിന് നല്ലൊരു കുറുക്ക് കാളൻ്റെ ആ ഒരു ഫ്ലേവർ വരുന്നത്. ഇത് നിങ്ങൾ എന്തായാലും ചേർത്ത് കൊടുക്കണം. ഇപ്പോൾ ഇതാ ഇതും കൂടി ചേർത്ത് നമുക്ക് തളിച്ച് കൊടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ കുറുക്ക് കാളിനിവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്.